കമോൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. നമ്മൾ കാറൊക്കെ മേടിച്ചു, അതൊക്കെ ഓടിച്ചു. എന്താ പറയുക, നല്ല കിടിലൻ വണ്ടിയാണ്, ഉഷാറ് വണ്ടിയാണ് അല്ലേ, നല്ല യാത്രാസുഖമൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ അതുകൊണ്ട് ഇപ്പൊ ഉള്ളത് കോട്ടയത്താണുള്ളത്. കോട്ടയത്ത് ആന്റിയുടെ വീട്ടാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടു ദിവസമായി കോട്ടയത്തുണ്ട്. നമ്മൾ നെക്സ്റ്റിനകത്ത് വരുന്ന വ്ളോഗുകളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ തിരക്ക് വിട്ട് പോകുന്നതാണ്, കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു കാര്യമുണ്ടല്ലോ, മറന്നിട്ടില്ല, അത് പറയാൻ വേണ്ടിട്ട് വന്നതാണ്. നമ്മുടെ നറുക്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കാറ് കൃത്യമായിട്ട് പ്രവചിച്ച വേരിയന്റ് അടക്കം പറഞ്ഞ ആളുകളെ തിരഞ്ഞെടുത്ത് അവരുമായിട്ടൊരു വ്ളോഗ് പ്ലസ് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ചടങ്ങ് ഇന്നല്ല കൊടുക്കുന്നത്, നമ്മൾ വരും. അപ്പൊ ആരാണ് വിജയ് എന്ന് അറിയണ്ടേ? അപ്പൊ അതിനായിട്ട് നമുക്ക് ചെറിയൊരു നറുക്കെടുപ്പ് ആവശ്യമായിട്ട് വന്നു. ആ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങള് കമന്റ് ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ടാറ്റ നെക്സൺ പറഞ്ഞവരെല്ലാം ഭയങ്കര ആവേശത്തോടെ എഴുതി തുടങ്ങി. ഒരു 100 പേര് കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നിർത്തി വെച്ചു. കാരണം ഒരു മിനിമം 2000 കമന്റ്സ് അതിന് വന്നായിരുന്നു. അപ്പൊ അതിനകത്തൊരു മിനിമം 500 പേരെങ്കിലും പറഞ്ഞിരിക്കുന്ന കാറ് നെക്സണാണ്. 500 അതിശയോക്തി പറഞ്ഞല്ല, നിങ്ങൾ കമന്റ് ബോക്സ് നോക്കി വന്നിരുന്നു. 500 ഏകദേശം 500 ആളുകൾ പറഞ്ഞിരിക്കുന്ന കാറ് ടാറ്റ നെക്സൺ എന്നാണ്. അപ്പൊ നെക്സൺ പറഞ്ഞ് അത്രയും പേരും സോർട്ട് ചെയ്ത് ഏറ്റവും ഈ നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടിയോട് അടുത്തിരിക്കുന്ന കുറച്ച് ആളുകൾ, എടുത്തിരിക്കുന്ന വണ്ടി കൃത്യമായിട്ട് പറഞ്ഞ കുറച്ചാളുകൾ, നമ്മൾ ലിസ്റ്റ് ചെയ്ത് കാണിച്ചുതരാം. ഇത്രയും പേര് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇത്രയും കുറച്ച് പേര് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആദ്യത്തെ കാർ എടുക്കുന്ന വീഡിയോ പറഞ്ഞതിന് ശേഷം ഇട്ടിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇട്ടിരിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കി. ഇത് 500 പേരുണ്ടല്ലോ ചോദിക്കരുത്, ഇത് 500 പേര്. ലാസ്റ്റ് ഏകദേശം കറക്റ്റ് വേരിയന്റ് അടക്കം പറഞ്ഞ ആളുകള്, പക്ഷെ അതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ ഉള്ള ആൾക്കാരുണ്ട്. അതായത് വേരിയന്റ് കറക്റ്റ് ആയിരിക്കും ചിലപ്പോ, പക്ഷെ പെട്രോൾ ഡീസൽ അങ്ങനെയുള്ളത് തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇത് ലിസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു 23 ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്ത് നിന്ന് നമ്മളൊരു 3 പേരെ ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു 3 പേരെ കൂടെ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ചിലര് പറഞ്ഞതില് തെറ്റുകളുണ്ട്. അപ്പൊ ആ തെറ്റുകൾ പറഞ്ഞവര് ഇപ്പൊ കളറ് മാറിയതായിരിക്കാം, പക്ഷെ ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കളറ് മാറിയതായിരിക്കാം. പക്ഷെ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞ ആൾക്കാരെ 3 പേരാണുള്ളത്, അവരെ നമ്മള് സോർട്ട് ചെയ്തതാ. 3 പേരുടെ പേരെഴുതി ലോട്ടറി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മടക്ക എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ ഫൈനലിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ളത് 3 പേരാണ്. ഒന്ന് മാർട്ടിൻ സെബാസ്റ്റ്യൻ, പിന്നൊന്ന് ദിവ്യ മാവിലയടത്ത്, സൈബർ പാർക്ക് തൊടുപുഴ. അവര് 3 പേര് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാർട്ടിൻ സെബാസ്റ്റ്യൻ പറഞ്ഞു ടാറ്റ നെക്സൺ XMS ഡീസൽ. പിന്നെ ദിവ്യ മാവിലയടുത്ത് പറഞ്ഞു ടാറ്റ നെക്സൺ XMS ഗ്രേ. പിന്നെ സൈബർ പാർക്ക് തൊടുപുഴ പറഞ്ഞു ടാറ്റ നെക്സൺ XM ഡേറ്റോണ ഗ്രേ ഡീസൽ. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവരെ 3 പേരെ നമ്മള് ഫൈനലായിട്ട്, ഇത് 3 പേരും കംപ്ലീറ്റ് ശരി ഉത്തരം അല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം ടാറ്റ നെക്സൺ XMS ഡീസൽ ഡെറ്റോണ ഗ്രേ എന്ന് പറഞ്ഞവരാരുമില്ല. അതേസമയം ടാറ്റ നെക്സൺ XMS ഡീസൽ പറഞ്ഞു, ശരിയാണ്, അതിൽ കളറ് പറയാൻ വിട്ടുപോയി. അതേസമയം അപ്പുറത്ത് ഡീസൽ വേരിയന്റ് പറയാൻ വിട്ടുപോയി, അങ്ങനെ വിട്ടുപോയത്. പക്ഷെ നമുക്ക് ഇവരെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ആയിരുന്നു. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ 3 പേരെയും നമുക്ക് സെലക്ട് ചെയ്ത് ലോട്ടെടുക്കാമെന്ന് അങ്ങ് വിചാരിച്ചു അല്ലേ. അപ്പൊ ലോട്ടെടുക്കാനായിട്ട് നമുക്ക് വിശിഷ്ടാതിഥിയുണ്ട്. വിശിഷ്ടാതിഥി എന്ന് പറയാൻ പറ്റത്തില്ല. ആന്റിയുടെ മോൻ കുട്ടൂസ്, കുട്ടൂസിനെ കൊണ്ടാണ് നമ്മൾ ലോട്ടെടുപ്പിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ നമ്മളൊരു എപ്പിസോഡ് വീട്ടുകാരെ കാണിച്ച എപ്പിസോഡിൽ നമ്മള് സ്പൈഡർമാൻ കുട്ടു കുട്ടിന്റെ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. 2-3 ദിവസമായിട്ട് അപ്പൊ സ്വസ്ഥമായിട്ട് അവരുടെ തിരുന്നിട്ട് നമുക്ക് ഈ ലോട്ടുകൾ മടക്കി കുട്ടിനെ കൊണ്ട് നറുക്കെടുപ്പിക്കാം. പിള്ള മനസ്സിൽ കള്ളമില്ലാന്നാണല്ലോ. അപ്പൊ കുട്ടി എടുക്കുന്നതിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് അല്ലേ? 3 പേരാണ് കേട്ടോ. മാർട്ടിൻ സെബാസ്റ്റ്യൻ ഉണ്ട്, ദിവ്യ മാവിലടുത്തുണ്ട്, സൈബർ പാർക്ക് തൊടുപുഴ. ആരാണെന്ന് അറിയില്ല. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഇതിനകത്ത് കിട്ടുന്ന ആൾക്ക് നമ്മളൊരു റിപ്ലൈ കമന്റ് ആയിട്ട് അയക്കുന്നതാണ് നമ്മുടെ നമ്പർ. ജസ്റ്റ് അതിനകത്തോട്ടൊന്ന് കോള് ചെയ്യണം, നിങ്ങളാണെന്ന് ഞങ്ങൾക്ക് ചെറിയതായിട്ടൊന്ന് തെളിയിച്ചു തരണം. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തരണം. ഇത്രയും വലിയൊരു സദസ്സിലായതുകൊണ്ട്, ഛേ, ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുള്ളത് കൊണ്ടാണ് പറയുന്നേ. കുട്ടു വിജയിനെ പ്രഖ്യാപിക്കണം കേട്ടോ, എടുത്തു തന്നാ മതി. എത്രയായിട്ട് മടക്കുന്നുണ്ട്? അപ്പൊ അതെ, നമ്മുടെ 3 ഫൈനലിസ്റ്റുകളെ നമ്മള്
മൂന്നാക്കി മടക്കി കൈ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നറുക്കെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. കിട്ടോ ഇതിനകത്തുള്ള ആളുകൾ ശരിക്കും പ്രാർത്ഥിച്ചു കേട്ടോ. ശരിക്കും കുലുക്കിയിട്ടുണ്ട്, കുലുക്കി മറിച്ചിട്ടുണ്ട്. ഒരു കള്ളത്തിലുള്ള തട്ടിപ്പൂല വെട്ടിപ്പൂല ഒന്നും ഇല്ല കേട്ടോ. മായമില്ല എടുത്തു വിട്ടു പറഞ്ഞു. ദിവ്യ മാവിലടുത്ത് ഒരു പേര് തന്നെയാണല്ലോ, അതുകൊണ്ട് നമുക്ക് റിപ്ലൈ കൊടുത്തേക്കാം. അപ്പം ഞങ്ങളുടെ നടന്ന് തെളിയിക്കുന്ന രേഖകളുമായി ഉടൻ സമീപിക്കുക. ഞങ്ങളിവിടെ വരുന്നുണ്ട് വീഡിയോ ചെയ്യാം. വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, കുഴപ്പമില്ല. അപ്പം ദിവ്യ മാവിലടുത്ത് കമന്റ് ബോക്സിൽ നിന്ന് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് വന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ഫോൺ നമ്പർ വിളിച്ച് നമ്മുടെ വാട്സപ്പോ വിളിക്കുക. ഫോൺ നമ്പർ നമ്മൾ അയച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അയച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ്, എടുത്തവടെ അയച്ചിട്ടിട്ടില്ല, അയച്ചിടും. അപ്പം ഈ വീഡിയോ വരുമ്പോഴേക്കും അത് അയച്ചിട്ടിട്ടുണ്ടാവും. അതാണ്. അപ്പം എന്ത് ചെയ്യാ, സമ്മാനം എങ്ങനെ എവിടെ എപ്പോൾ എന്നുള്ള രീതിയിൽ നമ്മളോട് അറിയിക്കുക. ഞങ്ങൾ ഉടൻ സമ്മാനവുമായി വരുന്നതാണ്. ഒരു കിടിലൻ കിടിലൻ സർപ്രൈസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കൊട്ട കൈയടിച്ച് വിജയിക്ക് ചിരിയെ കൊറട്ടെ. കൊച്ചുകുളപ്പാങ്കാലത്ത് ഏറ്റവും ജീവിക്കാൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചില ബിരുദന്മാരുണ്ട് കേട്ടോ. ചില ബിരുദന്മാർ അവനെന്താ കാണിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് വണ്ടി റിവ്യൂ ചെയ്തതിന് ശേഷം കമന്റ് ബോക്സിൽ പോയിട്ട് നൈസായിട്ട് നെക്സൺ ഗ്രേ ഡീസൽ അടിച്ചവന്മാരുണ്ട്. നമുക്കത് എഡിറ്റഡ് എന്ന് കാണുന്നതുകൊണ്ട് മാത്രം നമ്മൾ അവരെ പരിഗണിച്ചിട്ടില്ല. നൈസായിട്ട് രക്ഷമുണ്ട്. ഭയങ്കര അതിശയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാര് XMS വരെ അങ്ങനെ കറക്റ്റായിട്ട് വേരിന്റെ അടക്കം പറഞ്ഞത് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നി. കാരണം കൂടുതൽ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾ ഈ വണ്ടി എടുക്കണം എന്ന് കുറെ പേര് ആഗ്രഹിച്ച പോലെ അങ്ങനെ ഒരു ഇത് വന്നത് നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും അതിന് സന്തോഷമുണ്ട്. കാരണം വളരെ നല്ലൊരു വണ്ടിയാണ് ടാറ്റ നെക്സൺ എന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അന്ന് എന്താ പറയാ എന്ന് പറയുന്നതിന് തുല്യമാണ് അത്രയും കമന്റ്, അത്രയും റെസ്പോൺസ് കിട്ടിയത് ടാറ്റ നെക്സൺ എന്നുള്ള റെസ്പോൺസ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓടിക്കാറടക്കം ഓടിക്കാർ മുതൽ കാളവണ്ടി വരെ പ്രവചിച്ച ആൾക്കാരുണ്ട്. അതായത് ഇവിടുന്ന് ഓടിക്കാറിലോട്ടും ചിലപ്പോ കാളവണ്ടിയിലോട്ടും പോകാൻ സാധ്യത ഉണ്ടെന്നാണ് നടന്നേക്കും. ചിലപ്പോ അങ്ങനെയായിരിക്കും. എന്തായാലും നമ്മള് നമ്മുടെ വിജയിക്കുള്ള സർപ്രൈസ് സമ്മാനമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ബാക്കി 23 പേരോടും സ്പെഷ്യൽ താങ്ക്സ്. എല്ലാരോടും ടാറ്റ നെക്സൺ ഒക്കെ പറഞ്ഞവർക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഇങ്ങനെ ഒരു അറിയാലോ, നമ്മൾ ലോട്ട് എടുക്കുന്ന ഓൾറെഡി പറഞ്ഞിരുന്നു, അതുകൊണ്ട് മാത്രം നിങ്ങളുടെ സാധ്യത പോയതാണ്. പക്ഷെ എന്നാലും എല്ലാരും നമ്മളോട് സഹകരിച്ചതിൽ ഒത്തിരി നന്ദി. പരിഭവം അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വിജയുടെ വീട്ടിൽ കാണാം. വിജയുടെ വീട്ടിലല്ല, വിജയിയുടെ വീട്ടിൽ കാണാം. അപ്പൊ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ കുട്ടു ടാറ്റ.